ആറ്റിങ്ങലിൽ ഒഴിവായത് വൻ ദുരന്തം. ട്രെയിലറിൽ കൊണ്ടുപോകുകയായിരുന്ന ഇരുമ്പ് പട്ടകൾ റോഡിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5:30 ആറ്റിങ്ങൽ കച്ചേരി നടയിലായിരുന്നു സംഭവം. ദേശീയപാത വികസനത്തിലെ നിർമ്മാണ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ട്രെയിലർ മാമത്തു നിന്നും ഇരുമ്പ് പട്ടയുമായി ആലംകോട് ഭാഗത്തേക്ക് പോകവേ കച്ചേരി നടയിലെ സിഗ്നലിൽ വെച്ച് ബ്രേക്ക് ചെയ്തതോടെ ഇരുമ്പ് പട്ടകൾ റോഡിന്റെ വശത്തേക്ക് പതിക്കുകയായിരുന്നു. അപകട സമയം ട്രെയിലർ ലോറിക്ക് സമീപം മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ഇരുമ്പ് പട്ടകൾ പതിച്ച് ട്രെയിലറിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം തകരാറിലായതോടെ കച്ചേരി ജംഗ്ഷനിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ആറ്റിങ്ങൽ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിക്കുകയായിരുന്നു. റോഡിലേക്ക് വീഴുകയായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് നേരത്തെ ആളാ ഭയം ഇല്ലാതെ പോയത്. സാധാരണ ഈ ഒരു സ്ഥലത്തൂടെ ടൂ വീലറുകൾ ചെറിയ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നതാണ്. നേരത്തെ ഭാഗ്യം പോലെ ഒരു വണ്ടിയും പോയില്ല. അപ്പുറത്ത് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, ടൂ വീലർ ഉണ്ടായിരുന്നു. ഇത് ഭാഗ്യം കൊണ്ട് അതിന്റെ പുറത്ത് വീണില്ല. പിന്നെ ആള് നടന്നു പോകാത്തതുകൊണ്ട് അന്നേരത്തെ ആളാ ഭയം ഉണ്ടായി. തിരക്കുള്ള സമയങ്ങളിൽ അമിതഭാരം കയറ്റിയെത്തുന്ന വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ വിലക്കുള്ള സമയത്താണ് കച്ചേരി നടയിൽ അപകടം നടന്നതെന്നും ദൃക്സാക്ഷിയിൽ പറയുന്നു. വലിയ വാഹനങ്ങൾക്ക്, അതായത് ഹെവി ആയിട്ടുള്ള വാഹനങ്ങൾ, അതിന് ആർടിഒ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് സമ്മതം കൊടുത്തിരിക്കുന്നത് വൈകുന്നേരം 6 മുതൽ രാത്രി നേരം വെളുക്കുന്നവരെ ഓടുന്നുള്ളതാണ്. പകൽ സമയത്ത് ആ വാഹനങ്ങളിൽ ഓടിയാൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്ക് ഒഴിവാക്കുക, അതിന് പകരം ആ വാഹനങ്ങൾ രാത്രി സഞ്ചരിക്കുക എന്നതാണ് നിബന്ധന. എന്നാൽ പല വാഹനങ്ങളും, കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള പല വാഹനങ്ങളും പകൽ സമയത്താണ് യാത്ര ചെയ്യുന്നത്. അതിൽ ഒരുപാട് വാഹനങ്ങൾ ഓർഡർ ചെയ്യാൻ പറ്റാതെയും അത്യാവശ്യ വാഹനങ്ങൾ പോലും എമർജൻസി ആയിട്ട് കയറി പോകാൻ പറ്റാതെയും അതിന് ബാക്കിൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. HP News, ആറ്റിങ്ങൽ.